2019 മെയ് മാസത്തിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 20 ൽ 19 സീറ്റിലും യു ഡി എഫ് വിജയിച്ചു. ചരിത്ര നേട്ടം തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ ലോക്സഭയിൽ മൊത്തത്തിൽ അവരുടെ കക്ഷി നിലയെടുത്ത് നോക്കുമ്പോൾ, കോൺഗ്രസിൻ്റെ കക്ഷി നിലയെടുത്ത് നോക്കുമ്പോൾ, പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും ഔദ്യോഗികമായി ക്ലെയിം ചെയ്യാൻ കഴിയാത്ത അത്രയും ദുർബലമായി നിൽക്കുകയാണ്. ഒന്നിനും കൊള്ളാത്ത ഒരുത്തനെ പിടിച്ചിട്ട് പാർലമെൻ്ററി പാർട്ടി നേതാവാക്കിയിട്ടുണ്ട് അധീർ രഞ്ജൻ ചൗധരി. എന്താ പറയുന്നത് പോലും അയാൾക്കറിയില്ല. എങ്ങനെയാണ് സഭാ നടപടികളിൽ ഇടപെടേണ്ടതെന്ന് അറിയില്ല. മികച്ച പാർലമെൻറ്റേറിയൻ എന്ന പേര് കേട്ടിട്ടില്ല. അത്യാവശ്യം ദുഷ്പേരുണ്ട്. താനും കഴിവുള്ള ശശി തരൂരിനെ പോലെയുള്ളവരെയൊന്നും പരിഗണിക്കുന്നുമില്ല. ചീഫ് ഇപ്പായിട്ട് കുടിക്കുന്നൊരു സുരേഷനെ ഇട്ടിട്ടുണ്ട്. എ കെ ആൻ്റണിയുടെ അവതാരങ്ങൾ വാഴ്ത്തിപ്പാടി വാഴ്ത്തിപ്പാടി ശ്രദ്ധിച്ച് നടക്കലാണ് പുള്ളിയുടെ പടി. വേറെ രാഷ്ട്രീയമൊന്നും അറിയില്ല. സ്വന്തം ഇഷ്ടക്കാരിയെ പിടിച്ച് കൊട്ടാരക്കരയിൽ ഇക്കുറി സ്ഥാനാർത്ഥിയാക്കി രശ്മിയെ. രശ്മി തോറ്റു. അവിടെ നല്ല സ്ഥാനാർത്ഥി എന്നിരുന്നെങ്കിൽ കോൺഗ്രസിനെ സീറ്റ് പിടിച്ചെടുക്കാമായിരുന്നു. അതൊക്കെ പോട്ടെ. രാജ്യസഭയിൽ എന്താ കോൺഗ്രസിൻ്റെ അവസ്ഥ? രാജ്യസഭയിൽ ഒരംഗേയുള്ളൂ കോൺഗ്രസ്സിന്. എ കെ ആൻ്റണി അന്തോണിച്ചൻ മരിക്കണം വരേ എവിടെയെങ്കിലും സ്ഥാനത്തിരിക്കണം. അന്തോണിച്ചന് പണ്ടിവിടുത്തെ മുഖ്യമന്ത്രി സ്ഥാനം മുഖ്യമന്ത്രി സ്ഥാനം ആദർശത്തിൻ്റെ പേരിൽ രാജിവെച്ചതാ. പക്ഷേ അവിടെ കേന്ദ്രമന്ത്രി സ്ഥാനം കണ്ടിട്ടാണ് പോയത്. പറ്റിയാൽ പ്രധാനമന്ത്രി ആവാമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ രണ്ട് ടൈമും അടുപ്പിച്ച് നരസിംഹറാവിന് ക്ഷമിക്കണം മൻമോഹൻ സിംഗിന് കൊടുത്തു. എന്നാൽ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിരുന്നെങ്കിൽ അന്തോണിച്ചൻ പ്രധാനമന്ത്രിയാവും അല്ലെങ്കിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് വരും എന്ന ഒരു അഭ്യൂഹമുണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ ഭാഗ്യം കൊണ്ടോ അന്തോണിച്ചൻ്റെ നിർഭാഗ്യം കൊണ്ടോ എന്താണെന്നറിയില്ല, അത്തവണ അവർക്ക് കിട്ടിയില്ല. പക്ഷേ അവരെക്കാൾ കൂടുതൽ അപകടകാരിയായ നരേന്ദ്രമോദിയാണ് പിന്നീട് അധികാരത്തിൽ വന്നത്. നരേന്ദ്രമോദിക്ക് അധികാരത്തിലേക്കുള്ള വഴികൾ സുഗമമാക്കുന്നതിൽ, വാതിലുകൾ തുറന്നു കൊടുക്കുന്നതിൽ കോൺഗ്രസ്സുകാരാണ് മത്സരിച്ചത്. കോൺഗ്രസിൻ്റെ ജീർണത കൊണ്ടാണ് ബി ജെ പി വന്നത്. ബി ജെ പിയുടെ മിടുക്കുകൊണ്ടല്ല. വളരെ മോശപ്പെട്ട രണ്ടെണ്ണത്തിൽ നിന്ന് കൂടുതൽ മോശമെന്ന് തോന്നിയതിന് അവർ പറ്റേന്ന് തട്ടി. കാരണം പ്രത്യേകിച്ച് 5 വർഷം തുടർച്ചയായി ഭരിക്കുമ്പോഴുണ്ടായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം. രണ്ട് കൂട്ടരുടെയും സാമ്പത്തിക നയങ്ങളൊന്നാണ്. രണ്ട് കൂട്ടരുടെയും വർഗീയ പ്രകടനം വളരെ പ്രസിദ്ധമാണ്. ഒരു കൂട്ടർ മൃദു ഹിന്ദുത്വവാദം, മറ്റേ കൂട്ടർ തീവ്ര ഹിന്ദുത്വവാദം. രണ്ടും ഹിന്ദുത്വമാണ്. രാജ്യസഭയിൽ കോൺഗ്രസിന് ഒരാളേ ഉള്ളൂ. യു ഡി എഫിന് ആകെ 2 പേര്, അബ്ദുൾ സമദ് സംതാനി ലീഗിൻ്റെയും പിന്നെ എ കെ ആൻ്റണിയും. ഇപ്പുറത്ത് എൽ ഡി എഫിന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 7 MPമാരുണ്ട്. അത് സഹിക്കാം. പക്ഷേ കോൺഗ്രസ്സിന് സഹിക്കാൻ പറ്റാത്ത, യു ഡി എഫിനും പുറത്തു പറയാൻ പറ്റാത്തൊരു നാണക്കേടുണ്ട്. ബി ജെ പിക്ക് കേരളത്തിലെ പിന്നെ കേരളത്തിലെ ബി ജെ പിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന 3 പേർ രാജ്യസഭയിലുണ്ട്. അൽഫോൺസ് കണ്ണന്താനം രാജസ്ഥാനിൽ നിന്ന്, കേന്ദ്രമന്ത്രി വി മുരളീധരൻ മഹാരാഷ്ട്രയിൽ നിന്ന്, സുരേഷ് ഗോപി നോമിനേറ്റഡ് ചെയ്യപ്പെട്ട രാജ്യസഭാ അംഗം. ഇതിനെല്ലാം പുറമെ മലയാളിയായ രാജീവ് ചന്ദ്രശേഖർ കർണാടകയിൽ നിന്ന് കേന്ദ്രമന്ത്രി, അദ്ദേഹവും രാജ്യസഭയിലുണ്ട്. 4 പേരുണ്ട് ബി ജെ പിയുടേത് രാജ്യസഭയിൽ. എ കെ ആൻ്റണിയെ കൂടാതെ രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭാ അംഗമായ കെ സി വേണുഗോപാലിനെ കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കോൺഗ്രസിന് 2 പേര്, ബി ജെ പിക്ക് 4, കോൺഗ്രസിന് 2. ഇത്ര കണ്ട് സംഘടനാ സംവിധാനമുള്ള, ഇത്ര കണ്ട് എം എൽ എമാരുള്ള, ഒരുപാട് ലോക്സഭാംഗങ്ങളുള്ള കേരളത്തിൽ നിന്ന് കോൺഗ്രസ്സിന് വെറും 2 രാജ്യസഭാംഗങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇവിടെ ഒരു അക്കൗണ്ട് പോലും, തുറന്ന അക്കൗണ്ട് പൂട്ടിക്കെട്ടിപ്പോയ ബി ജെ പിക്ക് 4 രാജ്യസഭാംഗങ്ങൾ മലയാളികളായവർ അവിടെ ഉണ്ടാകുന്നത്. ഇത് ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയാണ്. ഇത്രയും ദുർബലമായ അവസ്ഥയിൽ കോൺഗ്രസ്സോ യു ഡി എഫോ കേരളത്തിൽ നിന്ന് ഇത്രയും ദുർബലമായൊരു പ്രാതിനിധ്യം അവർക്ക് ചരിത്രത്തിൽ ഇന്ന് വരെ രാജ്യസഭയിൽ ഉണ്ടായിട്ടില്ല. പിന്നെ ആകെയുള്ളൊരു ആശ്വാസം, മലയാളികൾ ഏറ്റവും കൂടുതൽ മലയാളികൾ രാജ്യസഭാംഗങ്ങളായ ഒരു കാലഘട്ടമാണ് ഇപ്പോഴത്തെ രാജ്യസഭ. മൊത്തം 14 പേരാണ് മലയാളികളായിട്ട് രാജ്യസഭയിലുള്ളത്. നിയമസഭയിലെ നമ്മുടെ 140 എന്ന കക്ഷി നില വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരർത്ഥത്തിലും നമുക്ക് ഈ 14 പേര് രാജ്യസഭയിലെത്തിക്കാൻ കഴിയാത്തതാണ്. എന്നാൽ കെ സി വേണുഗോപാലും അൽഫോൺസ് കണ്ണന്താനവും വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖറും ഉൾപ്പെടെയുള്ള 4 മലയാളികൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി രാജ്യസഭാംഗങ്ങളായതും സുരേഷ് ഗോപി നോമിനേറ്റ് ചെയ്യപ്പെട്ടതും ഉൾപ്പെടെ അങ്ങനെ 5 പേര് പുറത്തു നിന്ന് വന്നതുകൊണ്ടാണ് നമുക്ക് ഈ 14 എന്ന മാന്ത്രിക സംഖ്യയിലെത്താൻ കഴിഞ്ഞത്. എന്തായിരുന്നാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാജ്യസഭയിൽ മറ്റവരിങ്ങനെ അപ്പം ചുടുന്ന പോലെ ബില്ലുകൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നോക്കി നിൽക്കാൻ മാത്രം കഴിയുന്ന അത്രേ വളരെ ദുർബലമായ ശോഷിച്ച ഒരവസ്ഥയിലാണ് രാജ്യസഭയിൽ. ഇനി എ കെ ആൻ്റണി സ്ഥാനം ഒഴിയുമ്പോൾ പോലും, അദ്ദേഹത്തിൻ്റെ കാലാവധി തീരാനായി, അദ്ദേഹം കാലാവധി തീരുമ്പോൾ തന്നെ പരിഗണിക്കുമെന്ന് എഴുതിയിട്ടാണ് ചെറിയാൻ ഫിലിപ്പ് അങ്ങോട്ട് ചാടിയത്. ആ സീറ്റും യു ഡി എഫിന് നഷ്ടപ്പെടാനാണ് സാധ്യത. കാരണം യു ഡി എഫിനകത്ത് അത്ര കണ്ട അന്തചിത്രങ്ങളുണ്ട്. രാജ്യസഭാംഗത്തിന് വേണ്ടിയിട്ടുള്ള വൈമി കാമുകന്മാരുടെ എണ്ണം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ക്രോസ് വോട്ടിംഗ് നടക്കാനുള്ള സാധ്യതയും ഇടതുമുന്നണിയുടെ ആൾ തന്നെ ജയിക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്തായിരുന്നാലും കോൺഗ്രസ്സിന് എല്ലാവിധ അനുശോചനങ്ങളും രേഖപ്പെടുന്നു, പ്രത്യേകിച്ചും രാജ്യസഭാ വിഷയത്തിൽ.